അങ്ങനെ എം ടിയെ ബന്ധപ്പെട്ടപ്പോൾ എം ടി പറഞ്ഞു, മമ്മൂട്ടിക്കും മോഹൻലാലിനും തുല്യ പ്രാധാന്യമുള്ളൊരു കഥ എന്ന് പറയുന്നത് ഞാൻ എഴുതിയ കഥകളിലൊന്നിലും ഇല്ല. എനിക്കത് അങ്ങനെ തന്നെ പെട്ടെന്ന് അത് ഏറ്റെടുക്കാൻ പ്രയാസമാണ്. ഒരു കഥയിലേക്ക് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഴുതുക എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം സമയക്ലേശമുള്ള കാര്യമല്ല, നമുക്ക് ആലോചിക്കാം. പക്ഷേ ഒരു കഥയിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ഞാൻ വളരെ ഹോപ്പുള്ളല്ല അക്കാര്യത്തിൽ. ഐ വി ശശിയും മമ്മൂട്ടിയും മോഹൻലാലും സീമയും സെഞ്ചുറി ഫിലിംസിലെ കൊച്ചുമോനും തമ്മിൽ അവരൊരുമിച്ച് ഇടപഴകിക്കൊണ്ട് നടത്തിയ ചലച്ചിത്ര നിർമ്മാണങ്ങൾ, സെഞ്ചുറിയുടെ ചിത്രങ്ങളെല്ലാം ആ കാലഘട്ടത്തിൽ വൻ വിജയങ്ങളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊത്തുകൂടിയ ഒരു സയാന സദസ്സിൽ വെച്ച് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അഭിനയിക്കുന്നു, സെഞ്ചുറിക്ക് വേണ്ടി അഭിനയിക്കുന്നു, നമുക്ക് നമ്മുടേതായൊരു നിർമ്മാണ സംരംഭം ഉണ്ടായാൽ എന്താ എന്നൊരു ചിന്ത ഉയർന്നു വന്നു. കാസിനോ പിക്ചേഴ്സ് എന്ന ബാനർ അവർ തീരുമാനിക്കുവാനുണ്ടായത്. അങ്ങനെ ആ ഒരു തീരുമാനമായി മുന്നോട്ട് പോകുമ്പോൾ അവരെല്ലാവരും തുടർച്ചയായ ചിത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. എന്നാലും സ്വന്തം ചിത്രത്തിന് വേണ്ടി കുറച്ച് സമയം ഇതിനിടയിൽ നിന്ന് അവർക്ക് സ്പെയർ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനാദ്യം വേണ്ടതൊരു കഥയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ സെഞ്ചുറിയുടെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ എഴുതിയിരുന്നത് പത്മരാജനും ഞാനുമാണ്. ഒരു ചിത്രമോ മറ്റോ എം ടി എഴുതിയിട്ടുണ്ട്. ഇങ്ങനൊരു ചിത്രം ആലോചിക്കുമ്പോൾ അതിൽ മമ്മൂട്ടിയും മോഹൻലാലും തുല്യ വേഷത്തിൽ വരണം, സീമയ്ക്കും പ്രധാന കഥാപാത്രം വേണം, അവർ നിർമ്മാതാക്കൾ കൂടിയാണല്ലോ, അതിന് പറ്റുന്നൊരു കഥ അവർ തേടുകയായിരുന്നു. അങ്ങനെ എം ടിയെ ബന്ധപ്പെട്ടപ്പോൾ എം ടി പറഞ്ഞു, മമ്മൂട്ടിക്കും മോഹൻലാലിനും തുല്യ പ്രാധാന്യമുള്ളൊരു കഥ എന്ന് പറയുന്നത് ഞാൻ എഴുതിയ കഥകളിലൊന്നിലും ഇല്ല. എനിക്കത് അങ്ങനെ തന്നെ പെട്ടെന്ന് അത് ഏറ്റെടുക്കാൻ പ്രയാസമാണ്. ഒരു കഥയിലേക്ക് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഴുതുക എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം സമയക്ലേശമുള്ള കാര്യമല്ല, നമുക്ക് ആലോചിക്കാം. പക്ഷേ ഒരു കഥയിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ഞാൻ വളരെ ഹോപ്പുള്ളല്ല അക്കാര്യത്തിൽ. ആ വിവരം ഞാനിരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച്, മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, ശശിയും ഒക്കെ കൂടി ഇരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച് ഞങ്ങളുടെ ചർച്ചയിൽ വരികയും ഞാൻ അപ്പോൾ തോന്നിയ ഒരു ഇമ്പൾസിൽ ശശിയെ വിളിച്ചിട്ട് സ്വകാര്യമായി പറഞ്ഞു, ശശി കൊച്ചുമോനെയും കൂട്ടിക്കൊണ്ട് നിന്ന് കോഴിക്കോട് പോവുക എന്നൊരു ശശിയുടെ ഒരു മനസ്സിലെ തോന്നലായിട്ടേ പറയാവൂ. എം ടിയുടെ അധികം ആരും കണ്ടിട്ടില്ലാത്തൊരു സിനിമയാണ് മാപ്പ് സാക്ഷി. എം ടി ഒരു വൺ ലൈൻ എഴുതി കഴിഞ്ഞ ശേഷം ഒരു വിദേശയാത്രയ്ക്ക് പോയി തിരിച്ചു വരും മുമ്പേ എം ടി എഴുതിയ വൺ ലൈൻ ആ സീൻ ഓർഡർ വെച്ച് എം ടി എഴുതുമായിരുന്ന സംഭാഷണങ്ങൾ മനസ്സിൽ തോന്നി അത് കഥാപാത്രങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് പി എൻ മേനോൻ സംവിധാനം ചെയ്ത് പൂർത്തിയാക്കിയൊരു ചിത്രമാണ്. ആ മാപ്പ് സാക്ഷിയിലെ കഥാപാത്രം, മുഖ്യ കഥാപാത്രം ജയിൽ ശിക്ഷ കഴിഞ്ഞ് മോചിതനായി തിരിച്ചു വരുന്നിടത്തുനിന്ന് ഒരു കഥ ആരംഭിച്ചാൽ അയാൾ വിശ്വസിച്ചേൽപ്പിച്ചിരുന്ന പലതും അയാൾ ആരിൽ വിശ്വാസം അർപ്പിച്ചോ അവർ വിശ്വാസവഞ്ചന നടത്തി അയാൾ ആഗ്രഹിച്ച പെണ്ണിനെയും അയാൾ അതിനകം സമ്പാദിച്ചു കൂട്ടിയ പണവും എല്ലാം സ്വന്തമാക്കി മറ്റൊരു നിലയിൽ വലിയ ഉയരങ്ങളിലേക്ക് പോവുകയും അതിനോട് ഇയാൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് കഥയുടെ ആദ്യ ഭാഗത്തിൻ്റെ ഒരു കഥാഗാത്രമാകുകയും അവിടെ നിന്ന് എം ടിയുടെ മനസ്സ് ഭാവന വികസിപ്പിച്ചെടുത്താൽ ചെന്നെത്താൻ കഴിയുന്ന ഒരുപാട് കഥയിടങ്ങളുണ്ട്. കൊച്ചിയുടെ വൈപ്പിൻ്റെയും വെല്ലിംഗ്ടൺ ഐലൻഡിൻ്റെയും ഫോർട്ട് കൊച്ചിയുടെയും എല്ലാം ഒരു പരിവർത്തനത്തിലേക്ക് നിവേശിച്ചാൽ വളരെ വ്യത്യസ്തമായ ഒരു സിനിമ അതിൽ നിന്നുണ്ടാകാം. ഇത് ശശി വളരെ തന്മയത്വപൂർണമായി വാസുവേട്ടൻ്റെ അടുത്ത് പറയുകയും അതിലൊരു സാധ്യത വാസുവേട്ടനെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെ പുള്ളി എനിക്ക് ഈ ഇടങ്ങളൊന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിയിൽ വരികയും വിജയൻ പെരിങ്ങോടിനെ കൂട്ടിക്കൊണ്ട് ആ പ്രകൃതികളിലൂടെ ഒരു വിശദമായ സൂക്ഷ്മ നിരീക്ഷണത്തോടു കൂടിയ യാത്ര നടത്തുകയും അതിനുള്ളിൽ കഥാപാത്രങ്ങൾ മനസ്സിൽ ഉയരെടുത്ത് വരികയും ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം അങ്ങനെ ഒരു തിരക്കഥ രൂപം നൽകുന്നത്. അടിയൊഴുക്കുകൾ എന്നാണ് അതിന് പേരിട്ടത്. ഏതോ കപ്പൽക്കാരന് ആരിലോ ഉണ്ടായ ഒരു ജാരസന്തതി, എങ്ങനെയോ അഴിമുഖത്തെ തിരമാലകളുടെ ഓളങ്ങൾക്കൊപ്പം കൊതിച്ചും ചേറിലും ചെളിയിലും മതിച്ചും അംഗം വെട്ടിയും അവൻ വളർന്നു വന്നു. അവൻ്റെ പേര് കരുൺ. അവന് അങ്ങാതിയുണ്ടായി കുമാരൻ. കുമാരനും അവനും കൂടെ ചേർന്ന് തങ്ങളുടേതായൊരു ജീവിതവും ഒരു സാമ്രാജ്യവും കെട്ടിപ്പടുക്കുന്നതിനിടയിൽ കുമാരൻ്റെ ജീവിതത്തെ ഒരുപക്ഷെ കടപുഴക്കി കളയുമായിരുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിൽ കുമാരന് വേണ്ടി കരുണന് ഒരു കൊലപാതകം ചെയ്യേണ്ടി വന്നു.